ഹൗസിംഗിലേക്ക് കടന്നു വരുമ്പം മനുഷ്യനാണ് അവരുടെ മനസ്സ് മാറാം. മുമ്പ് ഒരുപക്ഷെ വിവാഹം ആലോചിച്ച ആളാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറാനുള്ള അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിനെയൊക്കെ ഈ സോഷ്യൽ മീഡിയ സൈബറിടത്തിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. സി, ഒന്നാമത്തെ കാര്യം, മാനസികമായിട്ട് പുറത്ത് ഒരു കുട്ടിയെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം കൊടുത്തിട്ട് അവൾ അവിടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഇമോഷൻസിനെയൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷേ ഓരോ പ്രാവശ്യവും ജാസ്മിന്റെ ആക്ടുകൾക്ക് ഓപ്പോസിഷനായിട്ട് ഈ പയ്യൻ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഈ കുട്ടിയുടെ ഇമോഷൻസിന് എനിക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നില്ല. അതേസമയം ഈ കുട്ടി പുറത്തേക്ക് വന്നതിന് ശേഷം ഞാനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ, ചിലപ്പോൾ ഞാൻ ജാസ്മിനെ വരെ ഞാൻ ചോദ്യം ചെയ്യുന്ന രീതി ഇതായിരിക്കില്ല. ഞാൻ ഗെയിമിനെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്താൽ പോലും ഈ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ജാസ്മിനോട് എതിർത്ത് സംസാരിക്കും. കാരണം ഞാൻ അതുപോലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ, ജാസ്മിൻ പുറത്ത് ഇതുപോലെ ഒരാളെ ചെയ്തിട്ട് പോയൊരു കാര്യം അത് ഭയങ്കര പ്രശ്നവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ജാസ്മിൻ എന്ന് വരെ ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടതാണ്. ജാസ്മിനെ ഗെയിമിന് പോസിറ്റീവായിട്ടും ഇതിനെ നെഗറ്റീവായിട്ടും പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് ഞാൻ ആ വിഷയത്തിൽ തിരുത്തുന്നു. കാരണം ആ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടി അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട രീതി ഇതല്ല. ആ കുട്ടിക്ക് ഇമോഷൻസ് ഉണ്ട്, എനിക്ക് ആ കുട്ടിയുടെ വേദനകൾ മനസ്സിലാവും. പക്ഷെ പരിഹാരം ഇതല്ല, ഇത് ആ കുട്ടിയുടെ കൈ വിട്ടു പോയതാണെന്നുണ്ടെങ്കിൽ അത് ജാസ്മിന്റെ കൈ വിട്ടു പോയതാ. ഇത് ഈ കുട്ടിയുടെ കൈ വിട്ടു പോയതാണെന്നുണ്ടെങ്കിൽ ജാസ്മിന്റെ കൈ വിട്ടു പോയതാ. ഈ കുട്ടി ഇന്റൻഷ്യലി ചെയ്താണെങ്കിൽ ജാസ്മിൻ അത് ഇന്റൻഷ്യലി ചെയ്തതാ. സോ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പ്രശ്നം ആർക്കാണ്? അവിടെ ഒരു പെൺകുട്ടി, അവര് പറയുന്നു, ജബ്രി ഉൾപ്പെടെ പറയുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇല്ല. പക്ഷെ സോഷ്യൽ മീഡിയക്കാണ്, ഇവിടെ ആർമികൾക്കാണ് ഇവര് തങ്ങളിൽ ഒരു പ്രണയം ഉണ്ടാക്കേണ്ടത്. അത് അങ്ങനെ ചെയ്യണമല്ലോ. ഓൾറെഡി പുറത്തൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിരിക്കുന്ന ഒരാളിന് അകത്തേക്ക് വരുമ്പോൾ അവരെ കൊണ്ട് പ്രണയിപ്പിക്കുന്ന ഇൻഫാറ്റുവേഷൻസ് ഒക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. വാട്ട് എവർ ഇറ്റ് റിലേഷൻഷിപ്പ്, അത് എന്തോ എന്തായാലും വിവാഹം കഴിക്കുന്ന റിലേഷൻഷിപ്പ് അല്ല അവരുടെ. ഓക്കെ, അതല്ല ഇന്റൻഷൻ. അതിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് മറ്റ് ആക്ടിവിറ്റികൾക്ക് അവിടെ സാധ്യതയില്ല. കാണുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ്, ഈ കാഴ്ചകളിൽ തന്നെ കിട്ടാനുള്ളത് മുഴുവനും കിട്ടുന്നുണ്ട്. ആ അതെ. അപ്പോ ഈ പറഞ്ഞതുപോലെ വിവാഹം കഴിക്കാൻ വില്ലിംഗ് അല്ലാത്ത ഒരു റിലേഷൻഷിപ്പിനെ അതിൻ്റെതായ സെൻസിലെടുത്തിട്ട് ഈ കുട്ടിക്ക് ഇത്തരം സദാചാര ബോധങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതും പറയുക. ഇയാൾക്കുണ്ടായ ബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, ഇയാൾക്ക് അത്രയും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു ഈ കുട്ടി ചീറ്റ് ചെയ്തു എന്ന് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. സാധ്യതകൾ പല രീതികളിലുണ്ടായിരുന്നു. പക്ഷെ സോഷ്യൽ ബുള്ളിങ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന സാധനം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, എടുക്കാൻ പറ്റുന്നത്. ഞാൻ ഈ അടുത്ത് പോലും ഞാനൊരു പയ്യൻ അനാവശ്യമായിട്ട് എന്നെ വ്യക്തിപരമായിട്ട് എന്റെ വിഷയത്തിൽ ബാധിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് അയാൾക്ക് പബ്ലിസിറ്റി സെൻഡ് കൊടുക്കാൻ താല്പര്യം, പച്ചത്തറിയാണ് ഞാൻ വിളിച്ചത്. എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, എന്റെ അവസ്ഥയാണ്, ഞാനാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോഴത്തെ വിഷയം. എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് ആദ്യം ചെയ്തത് ഇൻസ്റ്റാ അക്കൗണ്ട് തിരിച്ചു പിടിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ, മ്യൂസിയം സ്റ്റേഷനിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. ഈ തരത്തിലൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടന്ന് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഹാക്ക് ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് അല്ല, അത് ആ കുട്ടിയുടെ കയ്യിലെ കൊടുത്തിട്ട് പോയത്. അയാൾ തിരികെ നൽകേണ്ട ഉത്തരവാദിത്തം അയാൾക്ക് ഉണ്ടായിരുന്നു. അയാൾ ഇവളോടുള്ള പ്രശ്നത്തിൽ അയാൾ ആ അക്കൗണ്ട് പിടിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അത് മാത്രമല്ല ആ കുട്ടി ചെയ്യുന്നത്, അയാൾ ആ കുട്ടി പല കംപ്ലൈന്റുകളും മുന്നോട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീട്ടിൽ പോലും കയറാതെ ആ കുട്ടി എയർപോർട്ടിൽ നിന്ന് നേരെ വരുന്നത് ഇവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ ആളിന്റെ കൺസേൺ പോലീസ് സ്റ്റേഷൻ അവിടെ ആയതുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പൊ അത്രമാത്രം വൈരാഗ്യ ബുദ്ധിയിലാണ് അവരിരിക്കുന്നത്. അവർക്ക് പ്രശ്നം ഉണ്ടായി എന്ന് വെച്ചിട്ട്, അയാൾക്കൊരു പ്രശ്നം ഉണ്ടായി എന്ന് വെച്ചിട്ട് എന്താ ചെയ്യണം? ഈ കുട്ടി ബാധിക്കപ്പെട്ടില്ലേ? അപ്പോ ഈ കുട്ടി ഒട്ടും ബാധിക്കപ്പെട്ടില്ല, ഈ സമൂഹത്തിൽ നിന്നൊന്നും ബാധിക്കപ്പെട്ടില്ല. ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് അധികമായിട്ട് ഇടപെട്ട രീതിയിൽ ആ കുട്ടി ഒന്നും ബാധിക്കപ്പെട്ടില്ലേ? അല്ലെങ്കിൽ ഈ കുട്ടിയുടെ പ്രസന്റ് ഓഫ് ആ കുട്ടിയുടെ ആക്ഷൻസ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വർത്തമാനം, ആ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ്, ഇതിൽ നിന്നൊന്നും ആ കുട്ടി ഇത് കേട്ടില്ല. അപ്പൊ ബാധ്യസ്ഥയാണോ അവള്? കേൾക്കാൻ ബാധ്യസ്ഥയാണ്. അവള് കാണിച്ചിട്ടല്ലേ എന്റെ സംഭവം. അതിന്റെ ഉള്ളിൽ നിന്ന് ആ കുട്ടി ഒരു കയറെടുത്ത് വല്ല തൂങ്ങി ചത്തങ്ങണം പോയിരുന്നെങ്കിൽ എന്റെ വെളിയിൽ നിന്ന് ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത മറ്റേ എഗൈൻസ്റ്റ് ആക്കിയ ആളുകളില്ലേ, അവർക്ക് എന്തോ അവരൊരു റെവല്യൂഷന്റെ ഭാഗമായിട്ട് ഒരു സമരം നടത്തി വിജയിച്ച ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അവർ കൈയടിച്ചു നേരുന്നു, അതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്.